ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമ്മളെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പൊന്നാനി ഭാഗത്ത് നിന്ന് കുറ്റിപ്പുറം ഭാഗത്തേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളി കാഴ്ചകൾ, നല്ല കുറ്റിപ്പുറം ബൈപ്പാസ്, കുറ്റിപ്പുറം പൊന്നാനി ബൈപ്പാസ്. കുറച്ച് കാലങ്ങളായിട്ടുള്ള ബൈപ്പാസ് വന്നിട്ടെങ്കിലും നല്ലൊരു അടിപൊളി വൈബാണ്. ഞാൻ ഈ ഇത് കുറച്ച് പൊന്നാനി എത്തുന്നതിന് മുന്നേ ആയിട്ടില്ല പൊന്നാനി ആ ഒരു ബൈപ്പാസിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എറണാകുളം ഭാഗത്ത് നിന്ന് വരുമ്പോൾ പൊന്നാനിക്ക് എത്തുന്നതിന് മുന്നേയായിട്ട് ഈ ഒരു മരങ്ങളൊക്കെ ഉള്ള ഇങ്ങനെ ഒരു തണൽ നിറഞ്ഞ ഈ ഒരു റോഡ്, ഈ മരങ്ങളൊക്കെ മുറിച്ച് മാറ്റാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് മുറിച്ച് മാറ്റിയിട്ടുള്ള ദൃശ്യങ്ങൾ ഇൻഷാല്ലാ നമ്മൾ കാണിക്കും. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നതാണ്. അപ്പോൾ നമ്മൾ പൊന്നാനിക്ക് എത്താറായി ഏകദേശം. പൊന്നാനി ടൗണ്, അതായത് സിഗ്നല്, അതായത് നമുക്ക് പഴയ കുറ്റിപ്പുറം പൊന്നാനി റോഡ് വന്ന് ചാടുന്ന സ്ഥലം, അതേപോലെ എടപ്പാളക്ക് പോകാൻ പറ്റിയ റോഡ് ഒക്കെ ഉള്ളൊരു ഒരു ഒരു നാലും കൂടി ജംഗ്ഷനാണ്. ഇടത് സൈഡിലൂടെ വന്നിട്ടാണ് നമ്മൾ ആദ്യമൊക്കെ പൊന്നാനിക്ക് എത്തിയിരുന്നത്, കുറ്റിപ്പുറത്ത് കുറ്റിപ്പുറം വഴി. അപ്പോൾ ഇവിടുന്ന് നമ്മളിങ്ങനെ ഈ ഒരു സിഗ്നലൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ ഈ ഒരു ബൈപ്പാസ് ഇങ്ങനെ തുടങ്ങുകയാണ്. ഇവിടെയുണ്ട് നമ്മൾ പറഞ്ഞ ഒരു ഇടത് സൈഡിലൊക്കെ ആയിട്ട് ഒരുപാട് വഴിയോര കച്ചവടക്കാർ, രാവിലെ തന്നെ ആയതുകൊണ്ട് കുറേ മീൻ കച്ചവടക്കാരൊക്കെ ഉണ്ട്. മീൻ കടകളാണ് ഈ കാണുന്നതൊക്കെ. ബൈപ്പാസിൻ്റെ പണി നടക്കുന്നതിന് മുന്നേ ആയിട്ടില്ല, ഇങ്ങനെ ഒരുപാട് തകൃതിയായിട്ട് നടക്കുന്ന കച്ചവടങ്ങളാണ്. ഒക്കെ താൽക്കാലികമായിട്ട് കെട്ടിണ്ടാക്കിയ ഷെഡുകളാണ്. ഈ കാണുന്നതൊക്കെ മീൻ കച്ചവടക്കാരൊക്കെ, ഇവരൊക്കെ വൈകിട്ട് വരുള്ളതായിരിക്കും. അപ്പോൾ നമ്മളെ NH66 പുതിയ നാഷണൽ ഹൈവേ, അതായത് നിലവിലിത് NH66 തന്നെയാണ്. നമുക്കറിയാം NH 47 NH 17 ഒക്കെ ഒഴിവാക്കിയിട്ടാണ് NH 66 ഇപ്പോൾ നിലവിലുള്ളത്. ആ ഒരു NH 66 ഇപ്പോൾ രണ്ട് ലൈനായിട്ടാണ് ഇപ്പം നമ്മളെ നാട്ടിലൂടെ കേരളത്തിലൂടെ ചില സ്ഥലങ്ങളിൽ നാല് വരി പാതയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു കുറ്റിപ്പുറം പൊന്നാനി ബൈപ്പാസ് ഒരു അടിപൊളി ബൈപ്പാസ്, 11 കിലോമീറ്ററോളം ഉണ്ട് ഇതിൻ്റെ ദൂരം കേട്ടോ. ഈ 11 കിലോമീറ്റർ എന്ന് പറഞ്ഞത് പിന്നെ പൊന്നാനി മുതൽ കുറ്റിപ്പുറം വരെയാണ് കേട്ടോ. പൊന്നാനി നമ്മളെ കണ്ട സിഗ്നൽ മുതൽ കുറ്റിപ്പുറം പാലത്തിൻ്റെ അടുത്ത് എത്തുന്ന ആ റൗണ്ട് ബോട്ട്, നമ്മളെ പാലത്തിൻ്റെ മുന്നേ ആയിട്ട് ഉള്ള റൗണ്ട് ബോട്ടിലേക്കാണ് 11 കിലോമീറ്റർ എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒരു അടിപൊളി, ഞാൻ പറഞ്ഞില്ല നേരത്തെ, അതിൽ യാത്ര ചെയ്യാൻ തന്നെ ഒരു സുഖമാണ്. ഈ റോഡും നമ്മളെ NH66 6 വരിപ്പാതയും കൂടി വന്നു കഴിഞ്ഞാൽ നല്ല ലക്ഷറി കാറുകളൊക്കെ ഉണ്ടെങ്കിൽ 110 സ്പീഡാണ് ഇവർ പറഞ്ഞതെങ്കിലും കൂടിയിട്ട് നമുക്കൊരു 160, 170, 180, 200 പിടിക്കാൻ പറ്റിയ സ്ഥലമാണ്. കാരണം വളവുകളൊക്കെ ഒന്നും ഇല്ലാതെ എന്താ പറയുക, ഗൾഫിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ മനസ്സിലാവും, സ്ട്രെയിറ്റായിട്ട് ചവിട്ടാൻ പറ്റിയ സ്ഥലമാണ്. വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ ചവിട്ടി പൊളിക്കാൻ പറ്റിയ സ്ഥലമാണ്, നല്ലൊരു വൈബ്. അപ്പോൾ ഇതിൻ്റെ ഒരു രണ്ട് സൈഡിലൊക്കെ ആയിട്ട് മണ്ണിട്ട് നികത്തുന്ന ജോലികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പുതിയതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി ഓർമ്മിക്കുകയാണ്, അതായത് NH66 45 മീറ്റർ വീതിയിൽ രണ്ട് സൈഡിലും സർവീസ് റോഡുകളോട് കൂടിയിട്ടുള്ള നാഷണൽ ഹൈവേ, കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ. അതിൽ നമ്മൾ കാസർഗോഡ് ഭാഗങ്ങളൊക്കെ എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മൾ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറത്തിൻ്റെ ഭാഗങ്ങൾ, ഇത് മലപ്പുറത്തിൻ്റെ ഭാഗം തന്നെയാണ് കേട്ടോ. കാപ്പിരിക്കാട് വരെയാണ് ഈ റീച്ച് ഉള്ളത്, വളാഞ്ചേരി മുതൽ കാപ്പിരിക്കാട് വരെ. കാപ്പിരിക്കാടാണ് നമ്മളെ മലപ്പുറം ജില്ലേൻ്റെ ബോർഡർ. അത് കഴിഞ്ഞ് പിന്നെ 4ാം കല്ല്, വെളിയങ്കോട്, അങ്ങനെ ചാവക്കാട്, അങ്ങനെ പോകും. അതിൻ്റെ ബാക്കി വീഡിയോസ് നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ബൈപ്പാസിലൊക്കെ രണ്ട് സൈഡിലായിട്ട് മണ്ണിട്ട് നികത്തുന്ന ജോലികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം മാന്യ പ്രേക്ഷകരോട് പറയാനുള്ളത്, ആദ്യമായിട്ട് നമ്മളെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം നമ്മൾ കുറ്റിപ്പുറം ഭാഗത്തേക്ക് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന് അടുത്തായിട്ട് തന്നെയാണ് ഈ താന്നാളൂർ ഒക്കെ സ്ഥലങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. താന്നാളൂർക്ക് പോകുന്ന റോഡാണ് തോന്നുന്നത്, ഇവിടെ ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ട്. നോക്കട്ടെ, ഞാനിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കണം. അധികം അധികം ടൗണുകളോ അല്ലെങ്കിൽ ബിൽഡിങ്ങുകളോ ഒന്നും ഇല്ലാതെ, സൈഡിലൊന്നും ബിൽഡിങ്ങുകളൊന്നും ഇല്ലാത്ത ഒരു റോഡാണിത്.
ഇടതൂർന്ന തെങ്ങിൻ തോപ്പുകൾ രണ്ട് സൈഡിലായിട്ട്, പിന്നെ നെൽവയലുകൾ. നല്ലൊരു അടിപൊളി യാത്ര, രണ്ട് സൈഡിൽ മണ്ണിട്ട് നിർത്തുന്ന ജോലികളാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം KNR ഈ ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് റീച്ചുണ്ട് കേട്ടോ, മലപ്പുറം ജില്ലയിലെ രണ്ട് റീച്ചും, രാമനാട്ടുകര വളാഞ്ചേരി, അതുപോലെ അവിടെ നിന്ന് കാപ്പിരിക്കാട് വരെ രണ്ട് റീച്ചും, KMC ഹൈദരാബാദ് ആസ്ഥാനമായിട്ടുള്ള KMC ഹൈദരാബാദ് ആന്ധ്രേ ആ നോക്കാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, മറന്നുപോയി. ഇപ്പോൾ കണ്ടില്ലേ ഇവരെ രണ്ടാളും ഇങ്ങനെ ആസ്വദിച്ച് യാത്ര ചെയ്യണം. രണ്ടാളും എന്തൊക്കെയോ നാട്ടുവർത്തമാനം കാര്യമായിട്ടുള്ള എന്തോ പറഞ്ഞിട്ടാണ് പോണത്. എൻ്റെ ഓണടി കേട്ടിട്ടാണ് തോന്നുന്നത് മാറി തന്നത്. അടിപൊളി റോഡ് തന്നെ പറയട്ടോ. ഇതൊക്കെ ഏതാ ജംഗ്ഷനിൽ നിന്ന് ഞാൻ നിർത്തി നോക്കാൻ പറ്റിയില്ല. ഈ ഭാഗങ്ങളിലൊക്കെ മണ്ണിട്ട് നിർത്തുന്ന ജോലികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. കാരണം നമുക്ക് കുറ്റിപ്പുറം പാലത്തിൻ്റെ അടുത്ത് നമുക്ക് പൈലിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ളൂ. അതിൻ്റെ കുറ്റിപ്പുറം പാലത്തിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ നമ്മൾ പിന്നീട് നൽകുന്നുണ്ട്. നമ്മളിങ്ങനെ കുറ്റിപ്പുറം ഭാഗത്തേക്ക് ഇങ്ങനെ പോകുമ്പോൾ രണ്ട് സൈഡിലായിട്ട് ഈ ഭാഗങ്ങളിലൊക്കെ ഈ ഒരു റോഡ് പണിയിൽ നമുക്ക് പറയാനുള്ളത് അധികം ബിൽഡിങ്ങുകളോ മരങ്ങളോ ഒന്നും മുറിക്കേണ്ടി വന്നിട്ടില്ല. കാരണം ആൾറെഡി എനിക്ക് തോന്നുന്നത് 45 മീറ്ററിൽ ഈ റോഡ് പിന്നെ ഈ ബൈപ്പാസ് നിർമ്മാണ സമയത്ത് തന്നെ ആൾറെഡി 45 മീറ്റർ ഉണ്ട്. കോഴിക്കോട് ബൈപ്പാസിനോട് പറഞ്ഞില്ല വരി അധികം പൊളികളൊന്നും നടന്നിട്ടില്ല. അതേപോലെ ഇരു സൈഡിലൊക്കെ ഉണ്ട് ഒരുപാട് തട്ടുകളൊക്കെ, ഏകദേശമൊക്കെ തട്ടുകടകളൊക്കെ ഉണ്ടായിരുന്നു ഈ സൈഡിലൊക്കെ, ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. എന്നാലും കുറച്ച് ഭാഗങ്ങളിലൊക്കെ റോഡ് പണി പൂർണ്ണമായിട്ട് നടക്കുന്ന സമയത്താവും ചിലപ്പോൾ ഒഴിവാക്കുക. എല്ലാവർക്കും ജീവിക്കണ്ടേ. നിങ്ങൾ കാണുന്നുണ്ടാവും എൻ്റെ വീഡിയോ വിശാലമായിട്ട് നിരന്ന് കിടക്കുന്ന റോഡ്. അപ്പൊ എന്തൊക്കെയുണ്ട് ഗൈസ്, എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കണു. അള്ളാന്റെ മോനെ, അറ്റമില്ലാതെ പോവാണ് റോഡ്. കലുങ്കുകളുടെ പണികളൊക്കെ ഇടക്ക് നടക്കുന്നുണ്ട് കേട്ടോ. കാര്യമായിട്ട് രണ്ട് സൈഡിൽ മണ്ണിട്ട് നിർത്തുന്ന ജോലികളുള്ളൂ. കാരണം ഇനിയിപ്പോ രണ്ട് സൈഡില് പിന്നെ കോൺക്രീറ്റ് വാളുകൾ നിർമ്മിച്ചിട്ട് മണ്ണിട്ട് നികത്തിയിട്ട് അതിൻ്റെ അപ്പുറത്തായിട്ട് പിന്നെ സർവീസ് റോഡിൻ്റെ പണികളൊക്കെ നടക്കാനുണ്ടാവും. അപ്പോൾ ഇപ്പം നിലവിൽ നടക്കുന്ന ജോലികളാണ് മണ്ണിട്ട് നികത്തുന്ന ജോലികൾ. ഇവിടെയൊക്കെ കലിങ്ക് നിർമ്മാണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. റോഡ് പണിക്ക് ആവശ്യമായിട്ടുള്ള മിക്സിങ് എക്യുപ്മെൻസ് ആണ് തോന്നുന്നത് അവിടെ സൈഡാക്കി വെച്ചിട്ടുണ്ട്. വളരെത്തരം വെള്ള റോഡായി മാറി, ചെകിടിമണ്ണാന്ന് തോന്നുന്നു ഇട്ട് നിറച്ചത്. ഇത് ഞാൻ ഈ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അധികം ശ്രദ്ധിച്ചൊരു കാര്യം, നമ്മൾ കോഴിക്കോട് ബൈപ്പാസിനോടൊക്കെ പറഞ്ഞൊരുപരി ഇവിടെ അധികം ഒരു ട്രാഫിക് ഇല്ലാത്ത റോഡാണത് ശരിക്കും. ഏത് സമയത്താണെങ്കിലും അധികം വാഹനങ്ങളൊന്നും നമ്മളെ ബുദ്ധിമുട്ടിക്കാതെ തന്നെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണിത്, ഈ ഒരു ബൈപ്പാസ്. ആ ഇവിടെയൊക്കെ വലത് സൈഡിലൊക്കെ ബിൽഡിങ്ങിൻ്റെ പൊളികളൊക്കെ നടക്കുന്നുണ്ട്. ഈ ഇടതൂർന്ന് നിൽക്കുന്ന മരങ്ങളൊക്കെ മുറിച്ച് മാറ്റാനുള്ളതാണ്. അതേപോലെ തന്നെ കുറച്ച് വലിയ ഒരു ഭാഗങ്ങൾ വലത് സൈഡിലൊക്കെ ആയിട്ട് ഒരു ഹൈടെക് കട്ടിങ് വരാനുള്ളതാണ്. ഇവിടെയൊക്കെ മണ്ണെടുത്ത് ഒഴിവാക്കാനുള്ളതാണ്. നമ്മൾ ഏകദേശം ഇപ്പം ഇങ്ങനെ നമ്മൾ കുറ്റിപ്പുറം നമ്മൾ പാലത്തിനടുത്ത് എത്താനായിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഭാഗങ്ങളിലൊക്കെ പണികൾ നടക്കുന്നുണ്ട് കേട്ടോ. മണ്ണ് മാന്തുന്ന ഈ ചെരുവുകളൊക്കെ ഇടിച്ച് നിരത്തുന്ന ജോലികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ ആയതുകൊണ്ടാണ് തോന്നുന്നത് ചെറുതായിട്ട് പിന്നെ സൂര്യൻ ഉദിച്ച് വരുമ്പോൾ നമ്മൾ ഗ്ലാസ്സിൽ വെയിലടിച്ചിട്ട് ചെറുതായിട്ട് സ്മോഗ് ഉണ്ട്. ഇവിടെ മണ്ണ് ഇവിടെ ഈ ഒരു സൈഡൊക്കെ പൂർണ്ണമായിട്ട് മണ്ണെടുത്ത് ഒഴിവാക്കുകയാണ്. മണ്ണെടുത്ത് ഒഴിവാക്കുന്ന ജോലികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.
ഈ മണ്ണാവും ചിലപ്പോൾ നമ്മുടെ റോഡ് സൈഡിൽ ഇങ്ങനെ തട്ടിയിട്ട് നിരത്തുന്നത്. ഇവിടെയൊക്കെ കട്ടിങ് ഏകദേശം പൂർണ്ണമായി കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ റോട്ടിൽ ചില സ്ഥലങ്ങളിൽ പാറകൾ പൊട്ടിക്കേണ്ട, ഞാൻ കോഴിക്കോട് ഭാഗത്ത് പോകുമ്പോഴൊക്കെ കണ്ടിട്ടുണ്ട് പാറകളൊക്കെ പൊട്ടിക്കേണ്ട സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. റോഡിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനത്തെ അയക്കെട്ടുള്ള സ്ഥലത്തൊക്കെ പാറകളൊക്കെ പൊട്ടിക്കേണ്ട പണികളൊക്കെ നടക്കുന്നുണ്ട്, പൊട്ടിക്കുന്ന പണികൾ. ഇവിടെയൊക്കെ ഏകദേശം കട്ടിങ് കഴിഞ്ഞതാണ്. ഇവിടെ മണ്ണെടുക്കുന്ന ജോലികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഭാഗങ്ങളൊക്കെ മണ്ണ് പിന്നെ മണ്ണ് ഒഴിവാക്കാനുള്ളതാണ് കേട്ടോ. ഇത്രയധികം മണ്ണുകളൊക്കെ അപ്പുറത്ത് നിരത്താൻ വേണ്ടി വരും. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ കുറ്റിപ്പുറം പാലത്തിന് അടുത്ത് ഏകദേശം എത്താറായി. കുറ്റിപ്പുറം പാലത്തിൻ്റെ പണി, പുതിയ പാലത്തിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്. അതായത് പൈലിംഗ് ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളവിടെ ഇറങ്ങി ഷൂട്ട് ചെയ്തിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് പാലത്തിൻ്റെ മുകളിൽ നിന്ന് ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ ഒരു പൈലിംഗ് പണികൾ ഫില്ലറിൻ്റെ പണികളൊക്കെ തുടങ്ങുമ്പോൾ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ച്. വലത് സൈഡിലേക്ക് പോയി കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം പൊന്നാനിക്ക് യാത്ര ചെയ്തിരുന്ന റോഡ് ആ ഒരു ഭാഗത്താണ്. അതുപോലെ തന്നെ എറണാകുളം ഭാഗത്തേക്ക് ഇത് നമ്മൾ നേരെ കുറ്റിപ്പുറം പാലം കിടന്ന് കുറ്റിപ്പുറം ടൗണിലേക്ക്. ഈ ഒരു പാലം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നത് 23 ലക്ഷത്തിനാണ് അന്ന്, 1950 തോന്നുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു പാലം നിർമ്മിച്ചത്. ഇന്നിപ്പോൾ ഞാൻ അവിടുന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ, ഞങ്ങളിങ്ങനെ സംസാരിക്കുമ്പോൾ, ഇന്നത് 23 ലക്ഷം എന്നുള്ളത് 23 കോടി കൊണ്ട് തീരുമെന്നറിയില്ല. ഈ ഒരു പാലം നിലനിർത്തുന്ന പറഞ്ഞത് കേട്ടോ, നിലനിർത്തിക്കൊണ്ട് തന്നെയാവും മറ്റേ പാത മറ്റേ പാലത്തിലൂടെയും യാത്ര അനുവദിക്കുക. ഈ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിൽ കാണുമ്പോൾ ഒരുപാട് മരങ്ങൾ, ചീനി മരങ്ങളൊക്കെ ഉള്ള സ്ഥലമായിരുന്നു. അതൊക്കെ മുറിച്ച് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു വളവൊക്കെ നിർത്തിയിട്ടാണ് അവിടുന്ന് പിന്നെ നമ്മളീ നാഷണൽ ഹൈവേ കടന്ന് വരുന്നത്. നമ്മൾ ഏകദേശം കുറ്റിപ്പുറം ടൗണിലേക്ക് എത്താറായി. ഈ ഒരു ഭാഗങ്ങൾ വരെയാണ് നമ്മളിന്ന് വീഡിയോ ഷൂട്ട് ചെയ്തത്. അപ്പം നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനായിട്ടുണ്ട്. ഒരു ഈ അടുത്ത വീഡിയോ നമ്മൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നുണ്ട്. ഇത് വലത്തെ സൈഡിലോട്ട് പോയാൽ കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡ്, നേരെ പോയാൽ വളാഞ്ചേരി. അപ്പോൾ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നമസ്കാരം. ആദ്യമായിട്ട് കാണുന്നവർ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.